ആന്യൂവിറ്റി ഈസ് എ ഫിക്സഡ് സം പെയ്ഡ് പിരിയോഡിക്കിലേ അണ്ടർ സെർട്ടൈൻ സ്റ്റേറ്റഡ് കണ്ടീഷൻസ് ദാറ്റ് മീൻസ് ആന്യൂറ്റി ഈസ് എ ഫിക്സഡ് സം പെയ്ഡ് പിരിയോഡിക്കിലേ അണ്ടർ സെർട്ടൈൻ സ്റ്റേറ്റഡ് കണ്ടീഷൻ ഏതെങ്കിലും ഒരു കണ്ടീഷൻ പ്രകാരം നിർബന്ധമായിട്ട് നമ്മൾ ഓരോ വർഷവും അടച്ചിരിക്കേണ്ട ചില എമൗണ്ട്സ് ഉണ്ടോ അതായത് ആന്യൂറ്റി എന്ന് പറയുക അതായത് നിങ്ങളോടൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെച്ചാൽ നമ്മളിപ്പോൾ ഒരു കാറ് വാങ്ങി അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങി തീർച്ചയായിട്ടും നമ്മൾ അവിടെ എന്താ അടച്ചുകൊണ്ടിരിക്കുന്നതിന് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് സോ ആൻവിറ്റി ഈസ് എ ഫിക്സഡ് സം പെയ്ഡ് പീരിയോഡിക്കലി പീരിയോഡിക്കലായിട്ട് നമ്മൾ ചില ടൈം ഗ്യാപ്പ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ദാറ്റ് ഈസ് കോൾഡ് ആസ് ആൻവിറ്റി അണ്ടർ എ സെർട്ടീൻ കണ്ടീഷൻസ് സ്റ്റേറ്റഡ് കണ്ടീഷൻസ് ചില കണ്ടീഷൻസൊക്കെ ഉണ്ട് അതായത് ഇപ്പോൾ ഒരു ഇൻഷുറൻസ് പോളിസി ആണെങ്കിൽ എല്ലാ വർഷവും നമ്മൾ ആദ്യത്തിലോ അല്ലേ ജാനുവരി ഫസ്റ്റോ അല്ലെങ്കിൽ ഓരോ ക്വാർട്ടറിൻ്റെയും ഫസ്റ്റ് ക്വാർട്ടറിൽ വെച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റ് അടക്കാറുണ്ട് അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫിക്സഡ് കണ്ടീഷൻസ് പ്രകാരം അതായത് സ്റ്റേറ്റഡ് കണ്ടീഷൻസ് പ്രകാരം ആനുവിറ്റി ഈസ് എ ഫിക്സഡ് സം പെയ്ഡ് പീരിയോഡിക്കലി പീരിയോഡിക്കലായിട്ട് നമ്മളൊരു സെർട്ടേൺ എമൗണ്ട് അടയ്ക്കുന്ന ഒരു മെത്തേഡിനെയാണ് എന്ത് പറയുന്നത് ആനുവിറ്റി എന്ന് പറയുന്നത് അതർവൈസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡേഴ്സ് ഇങ്ങനെയും പറയാം നമുക്ക് ദ ലെങ്ത് ഓഫ് Time between the beginning of the first payment period and the end of the last payment period is called the time of annuity, that is, the length of the time. ബിറ്റ്വീൻ ദ ബിഗിനിങ് ഓഫ് ദ ഫസ്റ്റ് പേയ്മെൻറ്റ് പിരീഡ് ആൻഡ് ദ എൻഡ് ഓഫ് ദ ലാസ്റ്റ് പേയ്മെൻറ്റ് പിരീഡ് ഈസ് കോൾഡ് ദ ടൈം ഓഫ് ആന്യുവിറ്റി അതായത് എപ്പോഴാണോ നമ്മളിത് ആരംഭിക്കുന്നത് ഒരു പേ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് പേയ്മെൻറ്റ് മുതലേ പത്ത് വർഷത്തേക്കാണെങ്കിൽ പത്ത് വർഷം ഇരുപത് വർഷമാണെങ്കിൽ ഇരുപത് വർഷം അതിൻ്റെ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് വരെയുള്ള കാലയളവിനെയാണ് നമ്മളെന്താ പറയുക ആന്യുവിറ്റി എന്ന് പറയാം അത് തന്നെ അവിടെ ഇറ്റ് ഈസ് ദ ലെത്ത് ഓഫ് ദ ടൈം പറ്റിയിട്ടുണ്ട് അപ്പോൾ കുട്ടികളവിടെ കുറിച്ച് വെക്കേണ്ടത് സൈഡും കൊടുക്കുക ആന്യുവിറ്റി ആൻഡ് ഫ്യൂച്ചർ വാല്യൂ ദറ്റ് മീൻസ് ആന്യുവിറ്റി ഈസ് എ ഫിക്സഡ് സം പെയ്ഡ് പീരിയോഡിക്കലി അണ്ടർ സെർട്ടൈൻ സ്റ്റേറ്റഡ് കണ്ടീഷൻസ് ചില കണ്ടീഷൻസ് പ്രകാരം നമ്മളൊരു സെർട്ടീൻ എമൗണ്ട് അടയ്ക്കുന്ന ഒരു വൺ ഓഫ് ദി മെത്തേഡിനെയാണ് നമ്മൾ നമ്മളെന്തറയുന്ന രീതിയാണ് ആന്യൂറ്റി എന്ന് പറയുക ദ ലെത്ത് ഓഫ് ദ ടൈം ബിറ്റ്വീൻ ദ ലെങ് ഓഫ് ദ ടൈം ബിറ്റ്വീൻ ദ ബിഗിനിങ് ഓഫ് ദ ഫസ്റ്റ് പേയ്മെൻറ്റ് ബിഗിനിങ് ഓഫ് ദ ഫസ്റ്റ് പേയ്മെൻറ്റ് പിരീഡ് ആൻഡ് ദ എൻഡ് ഓഫ് ദ ലാസ്റ്റ് പേയ്മെൻറ്റ് പിരീഡ് ഈസ് കോൾഡ് ദ ടേം ഓഫ് ആന്യൂറ്റി ദെൻ ദ ലെത്ത് ഓഫ് ദി ടൈം പിരീഡ് അപ്പോൾ ഇപ്പം നമ്മൾ അങ്ങനെ പറയാറുണ്ട് അതായത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും തമ്മിലുള്ള ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട് ആ ടൈം ഗ്യാപ്പിനെയാണ് ടൈം നമ്മൾ നമ്മളെന്ത് പറയുന്നത് ആന്യൂവിറ്റി എന്ന് പറയുന്നത് ഇനി ദ ലെങ്ത് ഓഫ് ദി ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് പേയ്മെൻറ്റ് ഈസ് കോൾഡ് ദ പേയ്മെൻറ്റ് പിരീഡ് അപ്പോൾ ഇനി വേറൊരു തരത്തില് പറയാം അതായത് ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം മുതലേ പത്ത് വർഷത്തെ ലോണാണെങ്കിൽ ഫസ്റ്റ് മുതലേ പത്ത് വർഷം അവസാനിക്കുന്ന ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് വരെയുള്ള ടൈം ഗ്യാപ്പിനെയാണ് നമ്മളിവിടെ എന്ന് പറയുന്നത് ആനുവിറ്റി പീരീഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എമൗണ്ടിനെയാണ് നമ്മുടെ ആന്യവിറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ആ പിരീഡ് ആ ടൈം ഗ്യാപ്പിനെയാണ് ആനുവിറ്റി പിരീഡ് എന്ന് പറയുന്നത് ദെൻ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇനി വേറൊരു ദ ലെങ്ത് ഓഫ് ദ ടൈം ബിറ്റ്വീൻ ദ ടു സക്സസീവ് പേയ്മെൻറ്റ് ഈസ് കോൾഡ് ദ പേയ്മെൻറ്റ് പിരീഡ് ഓർ പേയ്മെൻറ്റ് ഇൻ്റർവെൽ ഇനി ടു സക്സസീവ് പിരീഡ് എന്ന് പറയുന്നുണ്ട് ടു സക്സസീവ് പിരീഡ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ജാൻവരി രണ്ടായിരത്തി പത്തൊൻപത് ജാന്വരി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ടൈം ഗ്യാപ്പ് വരുന്നുണ്ട് സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് പേയ്മെൻറ്റ് പിരീഡ് ഓർ പേയ്മെൻറ്റ് ഇൻറ്റർവെൽ ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ നമ്മൾ പിന്നെയും കേൾക്കുന്നൊരു ടൈമാണ് എന്താണ് പേയ്മെൻറ്റ് പിരീഡ് ഓർ പേയ്മെൻറ്റ് ഇൻ്റർവെൽ അപ്പോൾ ഇത് ലെങ്ത് ഓഫ് ദ ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് പേയ്മെൻറ്റ് ഈസ് കോൾഡ് ദ പേയ്മെൻറ്റ് പിരീഡ് ഓർ പേയ്മെൻറ്റ് ഇൻറ്റർവൽ പേയ്മെന്റ് ഇൻ്റർവൽ ഈസ് നോർമലി ക്യാപ്ഡ് വൺ ഇയർ ബട്ട് ഇറ്റ് മേ സംസ് ബി സിക്സ് മന്ത്സ് ഓർ ത്രീ മന്ത്സ് ഇനി ടൈം അവിടെ പേയ്മെന്റ് പേയ്മെന്റ് പിരീഡ് എന്നോ പേയ്മെന്റ് ഇൻ്റർവെൽ എന്നോ പറയുന്നുണ്ട് അപ്പോൾ ടു സക്സസീവ് പീരീഡ് തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് ടൈം നമ്മളിവിടെ പേയ്മെൻറ്റ് പിരീഡ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ടു സക്സസീവ് പിരീഡിലുണ്ടാകാവുന്ന നമ്മൾ പറയുന്ന പോലെ തന്നെ ടൈം ഇൻ്റർവേലീസ് നോർമലി കെപ്റ്റ് വൺ ഇയർ ഒരു വർഷത്തിനുള്ളിൽ തന്നെ മൂന്ന് മാസം കൂടുമ്പോൾ അടയ്ക്കേണ്ട എമൗണ്ട് ആണ് ആറുമാസം കൂടുമ്പോൾ അടയ്ക്കേണ്ട എമൗണ്ട് ആണ് അല്ലെങ്കിൽ മന്ത്ലി അടയ്ക്കേണ്ട എമൗണ്ട് ആണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ പേയ്മെൻറ്റ് പിരീഡിനെ നമ്മളിവിടെ പേയ്മെൻറ്റ് ഇൻ്റർവെൽ എന്നുള്ള പേരിലും ആ ഗ്യാപ്പ് ടു സക്സസീവ് പേയ്മെൻറ്റ് തമ്മിലുള്ള ടൈം ഗ്യാപ്പിനെയാണ് പേയ്മെൻറ്റ് എന്നോ പേയ്മെൻറ്റ് ഇൻ്റർവെൽ എന്നോ പറയണേ അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത് വട്ട് ഈസ് മെൻ ബൈ ആന്വിറ്റി വാട്ട് ഈസ് മെൻ ബൈ പേയ്മെൻറ്റ് പിരീഡ് വാട്ട് ഈസ് മൺ ബൈ പേയ്മെൻറ്റ് ഇൻറ്റർവെൽ ക്ലിയർ ആണല്ലോ അവിടെ ഒന്നാമത്തെ ആന്യുവിറ്റി എന്ന് പറയുന്നത് ലാസ്റ്റ് ഫസ്റ്റ് പേയ്മെൻറ്റ് പിരീഡും ലാസ്റ്റ് പേയ്മെൻറ്റ് പിരീഡും തമ്മിലുള്ള ടൈം ഗ്യാപ്പിനെയാണ് ആന്യുവിറ്റി പിരീഡെന്ന് പറയുന്നത് എന്നാൽ രണ്ട് സക്സസീവ് പേയ്മെൻറ്റുകൾ തമ്മിലുള്ള ടൈം ഗ്യാപ്പിനെയാണ് പേയ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് വിത്തിൻ വൺ ഇയർ ആണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെയോ അല്ലെങ്കിൽ ഒരു ആറ് മാസം കൂടുമ്പോഴോ മൂന്ന് മാസം കൂടുമ്പോഴോ ഒക്കെ നമ്മൾ അടയ്ക്കുന്ന പേയ്മെൻറ്റ് ഗ്യാപ്പിനെയാണ് നമ്മൾ നമ്മളെന്താ പറയുക പേയ്മെൻറ്റ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് എൻ ആനുവിറ്റി ഈസ് ദ സം ഓഫ് ദ എമൗണ്ട്സ് വിച്ച് വുഡ് ബി ഒപ്റ്റെയ്ൻഡ് ഈഫ് ഈച്ച് പേയ്മെൻറ്റ് വെൻ ഡ്യൂ വെർക്യാപ്റ്റ കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് ടിൽ ദ എൻഡ് ഓഫ് ദ സ്പെസിഫൈഡ് ടേം ഇങ്ങനെയാണെങ്കിൽ സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മളൊരു പേയ്മെൻറ്റ് അടച്ചു കൊണ്ടിരിക്കുക ചിലപ്പോൾ ആർ ഡി റിക്കറിങ് ഡെപ്പോസിറ്റ് അടയ്ക്കാറുണ്ട് ചിലപ്പോൾ ഒരു ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാറുണ്ട് ദെൻ അത് പത്ത് വർഷത്തെ കാലയളവിന് ഒരു ആർ ഡി എന്നൊക്കെ പറയുമ്പോൾ മൂന്ന് വർഷത്തെ കാലയളവിനൊക്കെ ആയിട്ട് നമ്മൾ പൈസ അടയ്ക്കാറുണ്ട് അങ്ങനെ അടയ്ക്കുമ്പോൾ എപ്പോഴും ഈ ഇൻഷുറൻസ് പ്രീമിയവും അതുപോലെ തന്നെ റിക്കറിങ് ഡെപ്പോസിറ്റുകളൊക്കെ ഓരോ ഇയറിൻ്റെയും ബിഗിനിങ്ങിലാണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ ആദ്യത്തിൽ ചെയ്യാറുണ്ട് ദെൻ കണ്ടിന്യൂസ് എപ്പം എപ്പോഴും ഇത്തരത്തിലുള്ള കാൽക്കുലേഷനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ളത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരമാണ് അതായത് എല്ലാ വർഷവും പതിനായിരം വെച്ച് അടയ്ക്കുന്നു അങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് എത്രയായിരിക്കും അവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കാം ക്ലിയർ ആയില്ലേ അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ അവിടെ എന്തേ ഉണ്ടാവുക ഇൻവെസ്റ്റ്മെൻറ്റിനാണെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ലോൺ എടുക്കുന്ന കേസ് പറഞ്ഞു കാർ മേടിക്കുന്ന കേസ് പറഞ്ഞു ബൈക്ക് വാങ്ങിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി അല്ലെങ്കിൽ ഇയർലി പേയ്മെൻറ്റുകളൊക്കെ വരാം അതിനെ ഫസ്റ്റ് പേയ്മെൻറ്റും ലാസ്റ്റ് പേയ്മെൻറ്റും തമ്മിലുള്ള ടൈം ഗ്യാപ്പിനെയാണ് ആനുവിറ്റി എന്ന് പറയാം അതേപോലെ തന്നെ ആർ ഡി എന്ന് പറയുമ്പോൾ ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആയിരിക്കാം ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് ഒരു റിക്കറിങ് എന്താ പറയുക ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയാണ് അവിടെ ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് പോളിസി ഒക്കെ എൽ ഐ സി ഒക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസികളിലൊക്കെ നമ്മൾ ഓരോ വർഷം ചെല്ലുതോറും ഓരോ വർഷം നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഇത്രയും കാലയളവ് കഴിഞ്ഞാൽ എത്രയായിരിക്കും അതിൻ്റെ ടോട്ടൽ സം ഇങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ദെൻ ആ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ടോട്ടൽ സം ആ ടോട്ടൽ സമ്മ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ്സ് ടെക്നിക്സ് എന്ന് പറയുന്നത് അതിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും കൂട്ടികൾ അത് മനസ്സിലാക്കുക ഉള്ളൂ ആനിവിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ അടച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ ആദ്യത്തെ ഒരു കാലയളവും അവസാനത്തെ ഒരു കാലയളവും തമ്മിലുള്ള ആ ഒരു ടൈം ഗ്യാപ്പിനെയാണ് ആനിവിറ്റി പീരീഡ് എന്ന് പറയുക ആ സമ്മിനെയാണ് നമ്മൾ ആനിവിറ്റി എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ പറയുന്നത് ക്ലിയർ ആയല്ലോ ഇത്തരം കാൽക്കുലേഷൻസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ടെക്നിക്സാണ് നമ്മളിവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നത് സപ്പോസ് ഇനി ആന്വിറ്റി കാണുന്ന വൺ ഓഫ് ദി ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് സപ്പോസ് ദാറ്റ് ആന്വിറ്റി ഓഫ് റുപ്പീസ് വൺ ഹൺഡ്രഡ് ഇൻവെസ്റ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഈച്ച് ഇയർ ഫോർ ഫൈവ് ഇയേഴ്സ് അറ്റ് ഫൈവ് പെർസെൻറ്റേജ് പെരാനം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇവിടെ പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ആന്യൂറ്റി പിരി അല്ലെങ്കിൽ അന്വിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും പേയ്മെൻ്റ് ആണ് ഇവിടെ ആന്യൂവിറ്റി എന്നുള്ള ഉദ്ദേശിക്കുന്നത് സപ്പോസ് ദാറ്റ് ഒരു എക്സാമ്പിളാണ് സപ്പോസ് സപ്പോസ് ദാറ്റ് ആൻ ആന്വിറ്റി ഓഫ് ആൻഡ് ആന്വിറ്റി ഓഫ് An annuity of rupees one hundred rupees one hundred invested invested at the end of at the end of at the end of each year end of each year for for five years. for years േഴ്സ് years at ഇയേഴ്സ് percentage per annum at അറ്റ് percentage per annum compound interest ഇവിടെ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കൂ ഇതിൻ്റെ ആന്യൂവിറ്റി സമ്മ് എത്രയായിരിക്കും എന്നുള്ളത് അപ്പോൾ ആന്വിറ്റി സമ്മ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് സപ്പോസ് ആൻ ആന്വിറ്റി ഓഫ് റുപ്പീസ് ഹൺഡ്രേഡ് നൂറ് രൂപ വെച്ചിട്ടാണ് നമ്മൾ അനുവിറ്റി അടച്ചുകൊണ്ടിരിക്കുന്നത് അനുവിറ്റി ഇൻവെസ്റ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഈച്ച് ഇയർ എല്ലാം ഇപ്പോഴും ഓരോ വർഷവും അവസാനിക്കുന്നതോറും നമ്മൾ നൂറ് രൂപ നൂറ് രൂപ വെച്ചിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ എത്ര വർഷം അടയ്ക്കുന്നുണ്ട് ഫൈവ് ആണ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് അഞ്ച് വർഷം നമ്മളത് അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അറ്റ് ഫൈവ് പെർസെൻറ്റേജ് പ്രധാനം അഞ്ച് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റിലൂടെ കൂടിയിട്ടാണ് അത് അടച്ചുകൊണ്ടിരിക്കുന്നത് സെയിം ടൈം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയേണ്ടത് ടോട്ടൽ സമ്മ് ആണ് ജസ്റ്റ് ഒരു എക്സാമ്പിള് പറയുകയാണെന്നുണ്ടെച്ചാൽ എങ്ങനെയായിരിക്കും ഇത് ഈ പറയുന്ന മെത്തേഡിലേക്ക് എൻ്റെ ആന്യൂവിറ്റി കണക്കാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ ഫസ്റ്റ് ഇയർ ഇവിടെ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുക ദ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫസ്റ്റ് ഇയർ വില് എമൗണ്ട് ടു റുപ്പീസ് ഫസ്റ്റ് ഇയറിലെ എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫസ്റ്റ് ഇയർ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫസ്റ്റ് ഇയർ അതായത് നമ്മളോട് പറയുന്നുണ്ട് ഓരോ വർഷവും അവസാനിക്കുമ്പോഴാണ് നമ്മൾ അത് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നമ്മൾ സാധാരണ പോലെ എ ഇൻ ടു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ഓർഡർ ടു എൻ എന്ന് പറയുന്ന പോലെയുള്ള ഫോർമുല തന്നെയാണ് ഉപയോഗിക്കുക എ പ്ലസ് വൺ എ ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ഓൾഡർ ടു എൻ എന്ന് പറയുന്ന പോലെ എ ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് ഇൻറ്റു വൺ പ്ലസ് ആർ ആർ എന്ന് പറയുന്നത് ഫൈവ് പേഴ്സൻറ്റേജ് ആണ് ഫൈവ് പേഴ്സെൻറ്റേജിനെ നമ്മൾ ഡിവൈഡ് ബൈ പേഴ്സെൻറ്റേജ് കളയാനായിട്ട് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ഇട്ട് കഴിഞ്ഞാൽ സീറോ പോയിൻറ്റ് സീറോ ഫൈവ് സീറോ പോയിൻറ്റ് സീറോ ഫൈവ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ഓൾറേസ് ടു ഫോർ അപ്പോൾ ഇവിടെ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് ഇൻറ്റു വൺ പോയിൻറ്റ് സീറോ ഫൈവ് ഓൾറേസ് ടു ഫോർ എന്താ ഫോർ കൊടുക്കാനുള്ള കാരണം വെച്ചാൽ എൻഡ് ഓഫ് ദ ഇയർ എന്നാണ് പറയണത് മാത്രമല്ല നെക്സ്റ്റ് ഫോർ ഇയേഴ്സിനാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ഇനി ഇത് ഫസ്റ്റ് ഇയർ ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദ സെക്കൻഡ് ഇയർ investment of the second year again 100 into 1.05 all raised to 3 any investment at the end of the third year 100 into 1.05 all raised to 2 then 4th year investment of 4th year is equal to 100 into 1.05. 1.05 all to 1. End of the 5th year. End of the 5th year. Rupees 100. ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ സമ്മ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇവിടെ ആന്യവിറ്റി ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ബുക്കിൽ കൊടുത്തിരിക്കുന്നതാണ് ഈ ആന്യുവിറ്റി എന്ന് പറയുന്നത് ഒരാൾ ഒരു നൂറ് രൂപ വെച്ചിട്ട് ഓരോ ഇയർ എൻഡിങ്ങിലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അഞ്ച് വർഷമാണ് അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഇയർ എൻഡിങ്ങിൽ നൂറ് രൂപ വെച്ച് കൊടുക്കുമ്പോൾ ആ ഇയർ എൻഡിങ്ങിൽ നെക്സ്റ്റ് ഇതിൽ നമ്മൾ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കുന്നത് എ പ്ലസ് വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ഓൾഡേസ് ടു എൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം അപ്പോൾ ആദ്യത്തെ ഇയറിൽ നമുക്ക് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഇൻറ്റു വൺ പോയിൻറ്റ് സീറോ ഫൈവ് ഓൾറേസ് ടു ഫോർ സെക്കൻഡ് ഇയർ ആയുമ്പോഴേക്കും ഹൺഡ്രഡ് ഇൻറ്റു വൺ പോയിന്റ് സീറോ ഫൈവ് ഓൾറേസ് ടു ത്രീ തേർഡ് ഇയർ ഓരോ വർഷം കുറച്ച് കാണിക്കുക ദെൻ തേർഡ് ഇയർ ആയപ്പോഴേക്കും ഹൺഡ്രഡ് ഇൻറ്റു വൺ പോയിൻറ്റ് സീറോ ഫൈവ് ഓൾറേസ് ടു ടു ദെൻ ഫോർത്ത് ഇയറിലെ ഹൺഡ്രഡ് ഇൻറ്റു വൺ പോയിൻറ്റ് സീറോ ഫൈവ് ഓൾറേസ് ടു വൺ ദെൻ ഫിഫ്ത്ത് ഇയർ ആയപ്പോഴേക്കും അത് വൺ ഹൺഡ്രഡ് എന്ന് പറയുന്നതാണ് അതിൻ്റെ കാൽക്കുലേഷൻ െൻ ഇവിടെ നമ്മൾ ടോട്ടൽ സമ്മ് കണ്ടുപിടിക്കണം ഇങ്ങനെയാണെങ്കിൽ ഓരോ വർഷവും ഇങ്ങനെ കുമിലേറ്റ് ചെയ്ത് കുമിലേറ്റ് ചെയ്ത് പോവാണ് ഇങ്ങനെയാണെങ്കിൽ ടോട്ടൽ സമ്മ് കണ്ടുപിടിക്കുന്നത് ദെൻ ഓരോ വർഷവും ഉള്ളത് നമ്മളിതെല്ലാം കൂടെ ആഡ് ചെയ്യണം അപ്പം ഞാനിവിടെ മായ്ക്കുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻ മാച്ച് മുകളിലേക്ക് എഴുതാം ഇവിടെ ഫസ്റ്റ് കേസിൽ ഹൺഡ്രഡ് ഇൻറ്റു വൺ പോയിൻറ്റ് സീറോ ഫൈവ് ഓർഡർസ് ടു ഫോർ പ്ലസ് हंड्रड्ड इंटू वन पॉइंट जीरो फैव ऑलडर्स टू थ्री प्लस हंड्रड्डे इंटू वन पॉइंट सीरों टू प्लस वन पॉइंट जीरो फाइव ऑलडर् वन हंड्रड्डे इंटू वन पॉइंट जीरो फाइव प्लस हंड्रड् अब फस्ट इयर हंड्रेड इंटू वन पॉइंट जीरो फाइव टू फोर സെക്കൻഡ് ഇയറിലെ ഹൺഡ്രഡ് ഇൻറ്റു വൺ പോയിന്റ് സീറോ ഫൈവ് ഓഡർസ് ടു ത്രീ തേർഡ് ഇയറിലെ ഹൺഡ്രഡ് ഇൻറ്റു വൺ പോയിന്റ് സീറോ ഫൈവ് ഓർഡർസ് ടു ദെൻ ഹൺഡ്രഡ് ഇൻറ്റു വൺ പോയിന്റ് സീറോ ഫൈവ് ഓഡർസ് ടു വൺ പ്ലസ് വൺ ദെൻ ലാസ്റ്റ് ഇയർ ഫിഫ്റ്റ് ഇയറിലെ എമൗണ്ട് എമൗണ്ട് ടു റുപേസ് ഹൺഡ്രഡ് ദെൻ ഇങ്ങനെയായിട്ട് ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യണേക്കാളും നല്ലത് നമുക്ക് എന്ത് ചെയ്യാം കോമൺ ഫാക്ടറിന് നമുക്ക് പുറത്തേക്ക് എടുക്കാം അതായത് ഹൺഡ്രഡ് എന്ന് പറയുന്ന ഫിഗറിന് നമ്മൾ പുറത്തേക്കെടുത്ത് വീണ്ടും ഒരു ബ്രാക്കറ്റ് ഫോം ചെയ്ത് വൺ പോയിന്റ് സീറോ ഫൈവ് ഓൾഡ്രേസ് ടു ഫോർ പ്ലസ് വൺ പോയിന്റ് സീറോ ഫൈവ് ഓൾഡ്രീസ് ടു ത്രീ പ്ലസ് വൺ പോയിൻ്റ് സീറോ ഫൈവ് ഓൾഡറേസ് ടു ടു പ്ലസ് വൺ പോയിൻറ്റ് സീറോ ഫൈവ് ഓൾഡ്രീസ് ടു വൺ പ്ലസ് വൺ ഇങ്ങനെ എടുക്കാം നമുക്ക് ഇങ്ങനെയാ വൺ പോയിന്റ് സീറോ ഫൈവ് ഓൾഡ്രേസ് ടു ഫോർ വൺ പോയിന്റ് സീറോ ഫൈവ് ഓൾഡ്രേസ് ടു ത്രീ പ്ലസ് വൺ പോയിൻറ്റ് സീറോ ഫൈവ് ഓൾറേസ് ടു ടു പ്ലസ് വൺ പോയിൻ്റ് സീറോ ഫൈവ് ഓൾറേസ് ടു വൺ പ്ലസ് ഹൺഡ്രഡ് എന്നൊരു പ്ലസ് വൺ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല ഒന്നുകൂടെ ശ്രദ്ധിക്കുക പ്ലസ് വൺ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ആദ്യം ഇതെല്ലാം കണ്ടുപിടിച്ച് ഹൺഡ്രഡ് ഇൻറ്റു വൺ പോയിൻ്റ് ഇങ്ങനെ വരും വൺ പോയിൻ്റ് ടു വൺ ഡബിൾ ഫൈവ് ടു വൺ ഡബിൾ ഫൈവ് സീറോ സിക്സ്

ഒരു കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഇതിൻ്റെയൊക്കെ എന്താ പറയുക വൺ പോയിന്റ് സീറോ ഫൈവ് റീസ് ടു ഫോർ വൺ പോയിൻറ്റ് സീറോ ഫൈവ് ഇതെല്ലാം റീസ് ടു ദെൻ വൺ പോയിൻ്റ് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ആൻസർ കിട്ടും ഇനി എന്താ ചെയ്യേണ്ടത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഇൻറ്റു ഹൺഡ്രഡ് ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് ഇൻറ്റു ഫൈവ് പോയിൻ്റ് ഫൈവ് പോയിൻ്റ് ഫൈവ് ടു ഫൈവ് സിക്സ് ദെൻ ആൻസർ ഈസ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു പോയിൻറ്റ് ഫൈവ് സിക്സ് അപ്പോൾ സാധാരണ രീതിയിൽ ഒരു ആന്യുവിറ്റി കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയേ ഉള്ളൂ ഈ ഒരു എക്സാമ്പിളിലൂടെ അപ്പോൾ നിങ്ങൾക്കറിയാം എന്താ ആന്യൂവിറ്റി എന്ന് പറയുമ്പോൾ ദ ലെത്ത് ഓഫ് ദ ടൈം ബിറ്റ്വീൻ ദ ലെങ്ത് ഓഫ് ദ ടൈം ബിറ്റ്വീൻ ദ ബിഗിനിങ് ഓഫ് ദ ഫസ്റ്റ് പേയ്മെൻറ്റ്

എന്തെങ്കിലും പ്രത്യേകം കണ്ടീഷൻസ് പ്രകാരം ഒരു എമൗണ്ട് കൃത്യമായിട്ട് അടച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് മറ്റൊരാൾക്ക് മറ്റൊരു ബാങ്കിന് ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് അതല്ലെങ്കിൽ ഒരു ബാങ്കിന് അല്ലെങ്കിൽ ഒരു ലോൺ എടുക്കുന്ന അല്ലെങ്കിൽ ഏതാണോ അവിടെ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ഫിക്സഡ് സമ്മ് ഒരാൾ മറ്റൊരാൾക്ക് ഫിക്സഡായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടേമിനെയാണ് നമ്മളെന്ത് പറയുന്നത് ആനുവിറ്റി ഇത്രയും പറഞ്ഞപ്പോഴേക്കും നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവണം എന്താണ് ആന്യൂവിറ്റി എന്നുള്ളത് ആന്യൂവിറ്റി ഈസ് എ ഫിക്സഡ് സം പെയ്ഡ് പീരീഡിക്കില്ലേ അതേ നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊന്നും കൊടുക്കുന്നില്ല അതായത് ഇപ്പം നമ്മളിപ്പോൾ കൊടുത്തു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും കൊടുത്തു അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കഴിഞ്ഞ് പിന്നെ കൊടുത്തു അങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് പീരീഡ് അല്ല ആ ഫിക്സഡ് പീരീഡിൽ കൊടുക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുക ആനുവിറ്റി എന്ന് പറയുക അപ്പോൾ അത് ഇത്ര വർഷം തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം എന്നൊക്കെ പറയുമ്പോഴാണ് അവിടെ ഏതിന് പ്രാധാന്യം വരുന്നത് ആനുവിറ്റി എന്ന് പറയുന്ന ആ ഒരു ടേമിന് പ്രാധാന്യം അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും ആനുവിറ്റി ഈസ് എ ഫിക്സഡ് സം പെയ്ഡ് പീരിയോഡിക്കലി ടു സം വൺ പെയ്ഡ് പിരിയോഡിക്കലി ടു സം വൺ അണ്ടർ സ്റ്റേറ്റഡ് കണ്ടീഷൻസ് അതായത് ഇത്ര ശതമാനം ഇൻട്രസ്റ്റ് റേറ്റിലെ ഇന്ന സമയത്ത് ഒക്കെ ചില കണ്ടീഷൻസ് ഉണ്ടാവും ആ പേയ്മെൻറ്റ് അത്ര കൊടുത്തിട്ടില്ലെങ്കിൽ ഇത്ര കൂടി എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്റ്റേറ്റഡ് കണ്ടീഷൻസോടുകൂടി ഫിക്സഡ് ആയിട്ട് നമ്മളൊരു എമൗണ്ട് പേ ചെയ്യുന്ന വൺ ഓഫ് ദി മെത്തേഡ് ഓർ ടെക്നിക്ക് ഈസ് കോഡ് ആസ് ആൻവിറ്റി ആൻവിറ്റി പിരീഡ് എന്ന് പറയുന്നത് ദ ലെങ്ത് ഓഫ് ദ ടൈം ബിറ്റ്വീൻ ദ ഫസ്റ്റ് ബിഗിനിങ് ഫസ്റ്റ് ബിറ്റ്വീൻ ദ ബിഗിനിങ് ഓഫ് ദ ഫസ്റ്റ് പേയ്മെൻറ്റ് പിരീഡ് ആൻഡ് ദ ലാസ്റ്റ് പേയ്മെൻറ്റ് പിരീഡ് ഫസ്റ്റ് പേയ്മെൻറ്റ് പീരീഡും ലാസ്റ്റ് പേയ്മെൻറ്റ് പീരീഡും തമ്മിലുള്ള ടൈം ഗ്യാപ്പിനെയാണ് ആനിവിറ്റി പീരീഡ് എന്ന് പറയുന്നത് ഇനി രണ്ട് സക്സസീവ് പീരീഡുകൾ തമ്മിലുള്ള ടൈം ഗ്യാപ്പിനെ സക്സസീവ് പീരീഡ് എന്ന് പറയുന്നതാണ് രണ്ടായിരത്തി ഒന്നിലടച്ചു രണ്ടായിരത്തി രണ്ടിലടച്ചു രണ്ടായിരത്തി മൂന്നിലടും അപ്പോൾ സക്സസീവ് പീരീഡ് എന്ന് പറയുന്നത് ഏതാ ടു തൗസൻഡ് വൺ ടു തൗസൻഡ് ടു ഇതാണ് സക്സസീവ് പീരീഡ് വേറെ രണ്ട് ഇയർ എടുക്കുകയാണെങ്കിൽ ടു തൗസൻഡ് ടു ടു തൗസൻഡ് ത്രീ അതൊരു സക്സസീവ് പീരീഡാ തൗസൻഡ് ത്രീ ടു തൗസൻഡ് ഫോർ സക്സസ്യൂവ് പീരീഡാണ് അപ്പോൾ തുടർന്ന് വരുന്ന അടുത്തടുത്ത് വരുന്ന രണ്ട് ടൈം പിരീഡുകൾ തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ എന്താ പറയുക പേയ്മെൻറ്റ് എന്ന് പറയാം ചിലപ്പോൾ പേയ്മെൻറ്റ് പിരീഡെന്നോ അല്ലെങ്കിൽ എന്തെന്നുള്ള പേരിൽ അറിയപ്പെടും പേയ്മെൻറ്റ് ഇൻറ്റർവെൽ എന്നുള്ള പേരിലും അറിയപ്പെടും അപ്പോൾ പേയ്മെൻ്റ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് എപ്പോഴാണ് വൺ ഇയറിൽ വിതിൻ എ ഇയർ ഒരു ഇയറിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകാവുന്ന ടൈം ഗ്യാപ്പിനെയാണ് പേയ്മെൻറ്റ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് അപ്പോൾ പേയ്മെൻറ്റ് പീരീഡ് മനസ്സിലായി പേയ്മെൻറ്റ് ഇൻറ്റർവെൽ മനസ്സിലായി ആന്യൂവിറ്റി ആൻവിറ്റി പിരീഡ് ഇതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് ഇനി അതിലൊരു സപ്പോസ് നമ്മളൊരു എക്സാമ്പിൾ ഇട്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒരു നൂറ് രൂപ അടച്ചുകൊണ്ടിരിക്കുക എല്ലാ വർഷവും ബിഗിനിങ്ങിൽ നൂറ് രൂപ അടച്ചുകൊണ്ടിരിക്കും എല്ലാ വർഷവും നൂറ് രൂപ അടച്ചുകൊണ്ടിരിക്കും അതൊരു അഞ്ച് വർഷം വരെയാണെന്നുണ്ടെച്ചാൽ അതിൻ്റെ ടോട്ടൽ സം എത്രയായിരിക്കും അപ്പോൾ ആന്യൂവിറ്റി പേയ്മെൻറ്റ് ഉണ്ട് അവിടെ ആന്വിറ്റി പേയ്മെൻ്റ് എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ അയാൾ തുടർച്ചയായിട്ട് നൂറ് രൂപ അടച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും ആദ്യത്തിന് നൂറ് രൂപ ഉപയോഗിച്ചിട്ട് അടച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അഞ്ച് വർഷം കഴിഞ്ഞാൽ അതിന് എത്രയായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു ആന്വിറ്റി പിരീഡ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ആന്വിറ്റി കോൺസെപ്റ്റ് ഉണ്ട് ഇല്ലേ അപ്പോൾ അവിടെ ആദ്യത്തെ വർഷം നൂറടച്ചു അല്ലെങ്കിൽ അറ്റ് അഡ്ദ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി പിരിയഡെന്നു പറഞ്ഞിരിക്കണേ എല്ലാ വർഷവും വീക്ക് എന്താ പറയുക ഇയർ എൻഡിങ്ങിൽ നൂറ് രൂപ ഉച്ചിരി അയാൾ അടച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അഞ്ച് വർഷം ആകുമ്പോഴേക്കും അയാൾക്ക് എത്ര രൂപയായിരിക്കും അതിൻ്റെ ടോട്ടൽ സം അപ്പോൾ അവർ മെത്ത് അവിടെ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ഫോർ ഇയർ പിന്നെ ത്രീ ഇയർ പിന്നെ ടു ഇയർ പിന്നെ വൺ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ അവരെ വൺ ത്രീ ടു വൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നൂറ് രൂപ വെച്ചിട്ട് അഞ്ച് വർഷം അയാൾ അടയ്ക്കുകയാണെങ്കിൽ അഞ്ചാമത്തെ വർഷം അയാൾക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു അവിടെ നിങ്ങൾ നോക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽ ഡീലിംഗ് വിത്ത് ക്വസ്റ്റ്യൻസ് ഓൺ ആൻവിറ്റി വി ഷുഡ് ഓൾവേസ് കൺസിഡർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അൺലെസ് അതർവൈസ് മെൻഷൻ അതായത് എപ്പോഴും ആൻവിറ്റി കേസിലാണ് പറഞ്ഞിരിക്കണെന്ന് വെച്ചാൽ വൈ ഇൽ ഡീലിംഗ് വിത്ത് ദ ദസ്റ്റ്യൻസ് ഓൺ ആൻവിറ്റി വി ഷുഡ് ഓൾവേസ് കൺസിഡേഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ ആനുവിറ്റി പ്രകാരമുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ടത് ഏതായിരിക്കും ആനുവിറ്റി കാൽക്കുലേഷനിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും അതർ ഇൻട്രസ്റ്റ് അൺലെസ് അതർവൈസ് മെൻഷൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും നമ്മളവിടെ അപ്ലൈ ചെയ്യേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ടെക്നിക്സാണ് നമ്മളവിടെ ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ അത് ആയി ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ് വട്ട് ഈസ് മെൻ ബൈ ആന്യുവിറ്റി എന്നറിയാം ദന എക് ഈസ് ടൈപ്പ്സ് ഓഫ് ആന്യൂവിറ്റി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആന്യൂവിറ്റീസ് ആണ് നെക്സ്റ്റ് ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇതൊക്കെ സിലബസ് റിവൈസ് ചെയ്ത് വന്നപ്പോൾ ടു തൗസൻഡ് നയൻറ്റീൻ അഡ്മിഷൻ പ്രകാരം നമുക്ക് ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് ആഡ് ചെയ്ത് വന്നപ്പോൾ ചില കുട്ടികളുടെ അടുത്ത് പഴയ ബുക്സൊക്കെ ആണെങ്കിൽ ആ ബുക്കിൽ ഏത് കാണില്ല ആന്യൂവിറ്റി പെർപെറ്റിവിറ്റി എന്നൊക്കെ പറയുന്ന ടോപ്പിക്കുകൾ ആ ബുക്കിലില്ല ഉണ്ടോ അത് ഈ ഇയറിലെ അതായത് നയൻറ്റീൻ അഡ്മിഷൻ പ്രകാരം സിലബസ് റിവൈസ് ചെയ്തപ്പോൾ ഇത്തരം ഇ എം ഐ ഒക്കെ കാൽക്കുലേഷനൊക്കെ ഇപ്രാവശ്യം ആഡ് ചെയ്ത് വന്നിരിക്കുന്നതാണ് അപ്പോൾ പുതിയ ബുക്കിൽ നിന്ന് തന്നെ ഇത് പഠിക്കുക അല്ലെങ്കിൽ അത്തരം ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക അല്ലെങ്കിൽ ഇത് എഴുതിയിരിക്കുക ടൈപ്സ് ഓഫ് ആന്യൂറ്റി ഇനി ടൈപ്സ് ഓഫ് ആന്യൂറ്റി ആണ് ടൈപ്സ് ഓഫ് ആന്യൂറ്റിയിൽ ആന്യൂറ്റീസ് ഡിവൈഡ് ഇൻ ടു ടു രണ്ട് തരത്തിൽ നമുക്ക് ആന്യൂറ്റീസിനെ ഡിവൈഡ് ചെയ്യാം ഫസ്റ്റ് വൺ ഈസ് യൂണിഫോം ആൻവിറ്റി ഫസ്റ്റ് വൺ ഈസ് യൂണിഫോം ആൻവിറ്റി യൂണിഫോം ആൻവിറ്റി എന്നുള്ള രീതിയിലും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ദെൻ സെക്കൻഡ് വൺ ഈസ് ആന്വിറ്റീസ്റ്റി സെർട്ട് അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആന്വിറ്റീസ് എന്ന് പറയുന്നതിൽ ആനുവിറ്റി മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫസ്റ്റ് വൺ ഏസ് യൂണിഫോം എന്യുവിറ്റി ആൻഡ് സെക്കൻഡ് വൺ ഈസ് ആൻവിറ്റി സിർട്ടൈൻ അപ്പോൾ ദെൻ ഫസ്റ്റ് വൺ ഏസ് എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം അതായത് ഒന്ന് യൂണിഫോം ആന്യൂറ്റി ആണ് മറ്റത് ആൻവിറ്റീസ് സിർട്ടൈൻ എന്നുള്ളതാണ് ദൻ ഫസ്റ്റ് വൺ ഈസ് ലെവൽ ആർ യൂണിഫോം എൻവിറ്റി ആൻവിറ്റി ഇഫ് ദ പിരിയോഡിക് പേയ്മെൻറ്റ്സ് ആർ ഓൾ ഈക്വൽ പിരിയോഡിക് പേയ്മെൻറ്റ്സ് ആർ ഓൾ ഈക്വൽ ദ ആൻവിറ്റി ഈസ് കോൾഡ് യൂണിഫോം ആൻവിറ്റി അപ്പം അവിടെ എഴുതേണ്ട പോയിന്റ് എന്തായിരുന്നു ദെൻ അവിടെ ഇഫ് ദ പിരിയോഡിക് പേയ്മെൻറ്റ്സ് ഇഫ് ദ പിരിയോഡിക് പേയ്മെൻറ്റ്സ് ആർ ഓൾ ഈക്വൽ പിരിയോഡിക് പേയ്മെൻറ്സ് ആർ ഓൾ ഈക്വൽ ദ ആൻവിറ്റി ഈസ് കോൾഡ് ആൻവിറ്റി ഈസ് കോൾഡ് യൂണിഫോം ആൻവിറ്റി അതായത് യൂണിഫോം ഇത്രേ ഉള്ളൂ യൂണിഫോം ആൻവിറ്റി എന്ന് പറയുന്നത് എല്ലാം ടൈം അതായത് പേയ്മെൻസ് ആർ ഓൾ ഈക്വൽ പീരിയോഡിക് പേയ്മെൻറ്സ് ആർ ഓൾ ഈക്വൽ ഓരോ പേയ്മെൻസും ഈക്വൽ ആയിരിക്കാം എല്ലാ വർഷവും എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും തന്നെ പേയ്മെൻ്റ് നടത്തിയിരിക്കാം എല്ലാ എല്ലാ സിക്സ് എന്ന് പറയുമ്പോഴും എല്ലാ ആറുമാസം കൂടുമ്പോഴും പേയ്മെൻറ്റ് നടത്തിയിരിക്കണം അല്ലെങ്കിൽ മന്ത്ലി എന്ന് പറയുമ്പോൾ എല്ലാ മാസവും കൊടുത്തുകൊണ്ടിരിക്കണം ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ ഓരോ മൂന്ന് മാസം കൂടുന്തോറും പേയ്മെൻറ്റ് നടത്തിയിരിക്കണം അപ്പോൾ ക്വാർട്ടേർലി ഹാഫ് ഇയർലി ഇയർലി മന്ത്ലി എന്നൊക്കെ പറയുന്നത് അവിടെ പേയ്മെൻ്റ് പിരീഡ് എന്ന് പറയുന്നത് യൂണിഫോം നേച്ചുറൽ ഉള്ളതാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് യൂണിഫോം ആന്യൂറ്റി ക്ലിയർ ആയല്ലോ അവിടെ പിരീഡിക് അതിൻ്റെ പേയ്മെൻറ്റ് പിരീഡ് ഈസ് യൂണിഫോം ഇൻ നേച്ചർ എപ്പോഴും പേ ചെയ്യുന്നത് ഒരു യൂണിഫോം നേച്ചുറലാണെങ്കിൽ ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് യൂണിഫോം ആന്യവിറ്റി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ നോക്കുക ആന്യുവിറ്റി സെർട്ട് അവിടെ പറയുന്നത് ആനുവിറ്റി എന്ന് പറയുന്നത് അടയ്ക്കേണ്ട എമൗണ്ട് തീർച്ചയായിട്ടും നമ്മൾ അടച്ചിരിക്കണം അവിടെ അടയ്ക്കേണ്ട എമൗണ്ട് മസ്റ്റ് ആയിട്ട് നമ്മൾ അടയ്ക്കണം എന്നേ പറയുന്നുള്ളൂ അവിടെ എല്ലായ്പ്പോഴും ഒരുപോലെ ആവണം എന്നില്ല അവിടെ ഇഫ് ദ നമ്പർ ഓഫ് പീരീഡിക് പേയ്മെൻറ്റ്സ് ആൻഡ് ദ പോയിൻറ്റ്സ് ഓഫ് ദ ടൈം When they fall due are uh, definitely known in the beginning itself, not that depends upon any contingency, then it is called as annuity certain. If the number of periodic payments and the points of time when they fall due are definitely known in the beginning itself and not depends on any contingencies, then it is called the annuity certain. Annuity certain in the rainbow. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ പത്ത് വർഷത്തിനുള്ളത് അടയ്ക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ് അവിടെ ഈസ് സെർട്ടിഫൈൻ എന്നുള്ളതാണ് അതിപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വേറൊരു കാര്യം നോക്കാം ചില ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുന്നുണ്ട് ഒരു നമ്മളിപ്പോൾ ഇ ഡി ക്ലബ്ബൊക്കെ പഠിക്കുന്നില്ലേ ഇ ഡി ക്ലബ്ബിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് എം എന്താ പറയുക എൻറ്റർപ്രീനർഷിപ്പ് ഒക്കെ വരുന്നുണ്ട് ആ എൻറ്റർപ്രണിയർഷിപ്പ് ഡെവലപ്മെൻറ്റിലൊക്കെ സബ്സിഡീസോട് കൂടിയിട്ടൊക്കെ കൊടുക്കാറുണ്ട് പൈസ കൊടുക്കും അവരെ പ്രൊമോട്ട് ചെയ്യും അത് നമ്മുടെ എക്കണോമിക്കലായിട്ട് നമുക്ക് ആവശ്യമാണ് നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ സോഷ്യൽ വെൽഫെയർ ഒക്കെ അത്തരം സ്കീമുകളിലൂടെയൊക്കെ കൊണ്ടുവരാമെന്നുണ്ടെച്ചാൽ നമ്മളൊരു ബിൽഡിങ് പണിയാനായിട്ട് തന്നെ നമുക്ക് നാലോ അഞ്ചോ വർഷമൊക്കെ എടുക്കും അതെ നമുക്കൊരു ഏണിങ്സ് വരാനായിട്ട് തന്നെ കുറേ സമയം എടുക്കും പക്ഷേ ഓൾറെഡി നമുക്കതിനൊരു ലോൺ പാസ്സായിട്ടുണ്ടാവും അപ്പം നമുക്കിനി അഞ്ച് വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയോ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് പേയ്മെൻറ്റ് നടത്തിയാൽ മതി എന്നു പറയുമ്പോൾ അവിടേക്കൊരു ടൈം ഗ്യാപ്പ് ഉണ്ട് പക്ഷേ നമുക്കറിയാം അവിടെ എന്താണ് തീർച്ചയായിട്ടും ഇത് കൊടുത്തിരിക്കണം സെറ്റൈൻ പക്ഷേ പിരീഡ് എപ്പോഴും സെറ്റെയ്ൻ ആയിക്കോളണം എന്നില്ല പിരീഡ് സെറ്റൈൻ ആവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് യൂണിഫോം ആന്യൂവിറ്റി എന്ന് പറയുന്നത് ഓരോ വർഷവും ശരിയായിട്ടുള്ള രീതിയിൽ അടച്ചുകൊണ്ടിരിക്കുകയെന്ന് യൂണിഫോം എന്നുള്ള പേരിൽ നമുക്ക് യൂണിഫോം ആന്യവിറ്റി എന്ന് പറയുക ഇവിടെ പിരീഡിക് പേയ്മെന്റ്സ് എന്ന് പറയുന്നത് സിർട്ടീൻ അല്ല പക്ഷേ ആന്യൂറ്റി സിർട്ടൈനാണ് എമൗണ്ട് അടച്ചിരിക്കണം അതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ അവിടെ നമുക്കപ്പോൾ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ആന്യൂവിറ്റീസ് അല്ലേ ആന്യൂവിറ്റി സിർട്ടൈൻ എന്ന് പറയുന്നതിന് അഗൈൻ ക്ലാസിഫൈഡ് ഇൻറ്റു ത്രീ ഇവിടെ നമുക്ക് ഫസ്റ്റ് യൂണിഫോം ഇനി ക്ലാസിഫൈ ചെയ്യാനൊന്നുമില്ല അവിടെ എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താ എല്ലാ വർഷവും ഇത്ര രൂപ വെച്ചിട്ട് അടയ്ക്കണം അവിടെ പേയ്മെൻറ്റ് ഈസ് യൂണിഫോം ഇൻ ഇൻവെച്ചു മാറും സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് യൂണിഫോം ആന്യവിറ്റി ഇവിടെ പീരിയോഡിക് പേയ്മെൻറ്റ് ഈസ് ഈസ് നോട്ട് യൂണിഫോം ഇൻ നേച്ചർ അത് യൂണിഫോം ആയിക്കൊള്ളുന്ന യാതൊരു നിർബന്ധവും ഇല്ല ദെൻ ബട്ട് ആൻവിറ്റിസ് സെർട്ടെയിൻ പക്ഷേ കൊടുക്കേണ്ട എമൗണ്ട് തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം അവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആൻവിറ്റീസ് സെർട്ട് എന്ന് പറയുന്നത് ഈ ആൻവിറ്റീസ് സെർട്ട് എന്ന് പറയുമ്പോൾ ദെർ ആർ ത്രീ ടൈപ്സ് ഓഫ് ആൻവിറ്റി സെർട്ടൈൻ അതിലെ ഇതിൻ്റെ ക്ലാസിഫിക്കേഷനിലെ ഫസ്റ്റ് വൺ ഓർഡിനറി ആൻവിറ്റി ഫസ്റ്റ് വൺ ഈസ് ഓർഡിനറി ആൻവിറ്റി ഓർഡിനറി ആന്വിറ്റി സെക്കൻഡ് വൺ നമ്മളിവിടെ പറയുന്നത് ആൻവിറ്റി ഡ്യൂ ആന്വിറ്റി ഡ്യൂ ആൻഡ് തേർഡ് വൺ തേർഡ് വൺ ഡിഫെയ്ഡ് ആന്വിറ്റി ഡിഫേഡ് ആന്വിറ്റി ഇത് മൂന്നും ഏതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ആന്വിറ്റി സെറ്റൈൻ എന്ന് പറയുന്നതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഫസ്റ്റ് വൺ ഈസ് ഓർഡിനറി ആൻവിറ്റി സെക്കൻഡ് വൺ ഈസ് ആൻവിറ്റി ഡ്യൂ ആൻഡ് തേർഡ് വൺ ഈസ് ഡിഫേഡ് ആൻവിറ്റി അപ്പോൾ നമുക്കിന്ന് മനസ്സിലാക്കേണ്ടത് ടൈപ്സ് ഓഫ് ആൻവിറ്റിയിലെ യൂണിഫോം ആൻവിറ്റി പറഞ്ഞു സെക്കൻഡ് വൺ ഈസ് ആൻവിറ്റി സെർട്ടൈൻ ദെൻ ആൻവിറ്റിസ് സെർട്ടൈൻ മേ ബി ക്ലാസ് ഇൻ ടു ത്രീ ഓർഡിനറി ആൻവിറ്റി ആൻവിറ്റി ഡ്യൂ ആൻഡ് ഡിഫേർഡ് ആൻവിറ്റി ദെൻ ഇനി നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം വട്ട് ഈസ് മെൻ ബൈ ആൻവിറ്റി ഓർഡിനറി ആന്വിറ്റി ഓർ ഇമ്മീഡിയറ്റ് ആന്വിറ്റി എന്നും പറയാറുണ്ട് ആന്യൂവിറ്റി ഇമ്മീഡിയറ്റ് എന്ന് പറയുന്ന ടേമും ഓർഡിനറി ആനുവിറ്റിക്ക് ഉപയോഗിക്കാറുണ്ട് ഇമ്മീഡിയറ്റ് ആന്യൂവിറ്റി ഇമ്മീഡിയറ്റ് ആന്യൂവിറ്റി എന്നോ ഓർഡിനറി ആഡ് അപ്പോൾ ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം ദെൻ ഇഫ് ദി പിരിയോഡിക് പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പിരീഡ് ദ ആന്യുവിറ്റി ഇസ് കോൾഡ് ആൻ ആനുവിറ്റി ഇമ്മീഡിയറ്റ് ഒന്നുകൂടെ വായിക്കാം ഇഫ് ദ പിരിയോഡിക് പേയ്മെൻസ് ആർ

ഓരോ മാസവസാനവും നിങ്ങൾ പൈസ അടച്ചുകൊണ്ടിരിക്കണം യൂണിഫോം ഇൻ നേച്ചർ തന്നെയാണ് അവിടെ പറയണത് അങ്ങനെയാണ് ഇപ്പോൾ നമ്മളൊരു ഹൗസിംഗ് ലോൺ എടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ റീപേയ്മെൻറ്റ് ഓഫ് കാർ ലോൺ ബൈക്ക് ലോൺ വേറെ എന്തെങ്കിലുമൊക്കെ ലോണുകളൊക്കെ എടുക്കാം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവിടെ ആന്യൂവിറ്റി സെറ്റൈനാണ് മാത്രമല്ല അവിടെ പേയ്മെൻറ്റ് പിരീഡ് എന്ന് പറയുന്നതും യൂണിഫോം ഇൻ നേച്ചുറാണ് ഇമ്മീഡിയറ്റ് ആന്യൂവിറ്റി ആണ് കാലതാമസം ഒന്നുമില്ല ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് അടച്ചാൽ മതി എന്നൊന്നും പറയുന്നില്ല രണ്ട് വർഷം കഴിഞ്ഞിട്ട് അടച്ചാൽ മതി എന്നൊന്നും പറയുന്നില്ല അവിടെ അത് അതൊരു സിമ്പിൾ ലോജിക്കാണ് സിമ്പിളായിട്ട് നമ്മൾ കാണുന്ന ഒരു ആനുവിറ്റിയാണ് ഇത് ഓർഡിനറി ആനുവിറ്റി എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ ഓർഡിനറി ആൻ ആന്യുവിറ്റിയുടെ പ്രത്യേകത ഇഫ് ദി പിരീഡിക് പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഈച്ച് പിരീഡിന് ഏതാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന പീരീഡ് വെച്ചാൽ ആ പീരീഡിൻ്റെ അപ്പോൾ ഈ മന്ത്ലി ആയിരിക്കാം ഓരോ മാസവും അവസാനവും ദെൻ നമ്മൾ അവിടെ എന്ത് ചെയ്തിരിക്കണം ആ മാസത്തെ എമൗണ്ട് അടച്ചിരിക്കണം ഇന്ന് പറയാമെന്നുണ്ടെച്ചാൽ അവിടെ അറ്റ് ദ എൻഡ് ഓഫ് ദ പിരീഡ് എന്ന് പറയുന്നത് പിരിയ ഇഫ് ദ പിരീഡിക് പേയ്മെൻറ്റ് സാർ മെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഈച്ച് പിരീഡ് ദ ആനുവിറ്റി ഈസ് കോൾഡ് ആസ് ആൻവിറ്റി ഇമ്മീഡിയേറ്റ് ഓർ എ ഓർഡിനറി ആന്യൂവിറ്റി ദൻ അവിടെ നിങ്ങൾക്കിത് ക്ലിയർ ആയി ഓർഡിനറി ആൻവിറ്റി എക്സാമ്പിൾ ഏതാ പർച്ചേസ് ഓഫ് കാർ പർച്ചേസ് ഓഫ് കാറിൻ്റെ പർച്ചേസ് ഓഫ് കാറിന് മാത്രം പറയാൻ പറ്റില്ല പർച്ചേസ് ഓഫ് കാറിൻ്റെ ഇഫ് ഇനി ലോൺ ഈസ് ടേക്കാൻ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ എന്നു കൂടെ എഴുതിയിരിക്കണം ദെൻ സെയിം ടൈം പിന്നെ പറയുന്ന എന്താ ഹൗസിംഗ് ലോൺ ഹൗസിംഗ് ലോൺ എടുക്കുന്ന പക്ഷം നമ്മൾ അങ്ങനെ ചെയ്തിരിക്കണം സെക്കൻഡ് വണ് ഈസ് ആൻവിറ്റി ഡ്യൂ ആൻവിറ്റി എന്ന് പറയുന്നത് ഡ്യൂ ആണ് എന്ന് പറയാനുള്ള കാരണം ഇത് ദ പിരിയോഡിക് പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഏജ് പിരീഡ് ദ ആൻവിറ്റി ഈസ് നെയ്ംഡ് ആസ്

ഇവ ദ പിരിയോഡിക് പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് പീരീഡ് എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും എല്ലാ ക്വാർട്ടർലിയും ആദ്യത്തിൽ പൈസ അടച്ചിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ അവിടെ ആ ടൈം പീരീഡ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് അവിടെ ആൻവിറ്റീസ് ഡ്യൂ എന്നുള്ള പേരിലാണ് നമ്മളത് അറിയപ്പെടുന്നതെന്ന് മാത്രം ടൈം പീരീഡ് കഴിഞ്ഞിട്ടില്ല എല്ലാ മാസവും ആദ്യത്തിൽ നമ്മളെന്തടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പേയ്മെൻ്റ് അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആൻവിറ്റീസ് ഡ്യൂ എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുക ദെൻ തേർഡ് വൺ Deferred annuity. Deferred annuity if the periodic payment start only after a certain period uh, is called uh, is called a deferred period. Is called a deferred period. The annuity is called a deferred annuity. It is also called as reversion. It is also called as reversion. In this case, a sum is allowed to accumulate. ബിഫോർ ദ ഫസ്റ്റ് പേയ്മെൻറ്റ് പെൻഷൻ സ്കീം ഹൗസിംഗ് ലോൺ റീപേമെൻറ്റ് ഓഫ് എ ഫ്ലാറ്റ് അണ്ടർ കൺസ്ട്രക്ഷൻ അക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് ഡിഫെയ്ഡ് ആൻവിറ്റി ഇവിടെ നോക്കാം ഇഫ് ദ പിരീഡി പേയ്മെൻറ്റ് സ്റ്റാർട്ട് ഓൺലി ആഫ്റ്റർ എ സെർട്ടേൺ പിരീഡ് കോൾഡ് എ ഡിഫൈഡ് പീരീഡ് ദ ആൻവിറ്റി ഇസ് കോൾഡ് എ ഡിഫെയ്ഡ് ആൻവിറ്റി ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എസ് റിവേഴ്ഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടാറുണ്ട് ഇൻ ദിസ് കേസ് എസ് അമ്മീസ് അലൌഡ് ടു അക്യുമുലേറ്റ് ബിഫോർ ദ ഫസ്റ്റ് പേമെൻറ്റ് പെൻഷൻ സ്കീം ഹൗസിംഗ് ലോൺ പേയ്മെൻറ്റ് ഓഫ് എ ഫ്ലാറ്റ് അണ്ടർ കൺസ്ട്രക്ഷൻ എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് ഡിഫേഡ് ആൻഡ്വിറ്റി അപ്പോൾ ഏതെങ്കിലും രീതിയിൽ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ ലോണൊക്കെ പറയുമ്പോൾ അതൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും ഡിഫേഡ് പേയ്മെൻറ്റ് അതായത് ഈ കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫസ്റ്റ് പേയ്മെൻറ്റ് നമ്മൾ അടയ്ക്കാനായിട്ട് തുടങ്ങുന്നുള്ളൂ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മളൊരു ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കാലാവധി നമുക്ക് അനുവദിച്ചു തരും അതിനുശേഷമാണ് പേയ്മെൻ്റ് അടുത്തത് അപ്പോൾ പെൻഷൻ സ്കീമുകളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് നമ്മുടെ സാലറി എന്നൊക്കെ പിടിച്ച് അത്രയും വർഷമാകുമ്പോൾ നമുക്കത് അക്യുമുലേറ്റ് ചെയ്ത് വെച്ച് അതിൽ നിന്ന് സെർട്ടേൺ ആയിട്ട് റിവേഴ്സിബിൾ എന്നുള്ള രീതിയിലാണ് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കുറച്ച് അങ്ങനെ ചില കണ്ടീഷൻസ് ഒക്കെ വരുന്നതാണ് ഇത് ഡിഫേഡ് ആൻവിറ്റി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് പെന്ഷൻ സ്കീമ് കൺസ്ട്രക്ഷൻ ഓഫ് ഫ്ലാറ്റ് ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നു ദെൻ അവിടെയൊക്കെ ലോൺ എടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ അടയ്ക്കാനുണ്ടെങ്കിൽ കുറച്ച് കാലാവധി അനുവദിച്ചുകൊണ്ട് പിന്നീട് അടച്ചാൽ മതി നാല് വർഷം കഴിഞ്ഞിട്ട് അടച്ചാൽ മതി മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അടച്ചാൽ മതി എന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്തു പറയാം ഡിഫേർഡ് ആന്യൂറ്റി എന്ന് പറയാം അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ നിങ്ങൾക്ക് അത്രയും മനസ്സിലായിട്ടുണ്ടാവണം എന്തൊക്കെയാണ് നമ്മളിന്ന് പറഞ്ഞിരിക്കണേ നോക്കാം ഇനി അതിൻ്റെ പ്രോബ്ലത്തിലേക്കാണ് നമുക്ക് കിടക്കേണ്ടത് അപ്പോൾ അതിന് മുൻപായിട്ട് വാട്ട് ഇസ് മുൻ ബൈ ആനുവിറ്റി വാട്ട് ഇർ ദി ഡിഫറെ ടൈപ്സ് ഓഫ് ആൻവിറ്റി ദെൻ ടൈപ്സ് ഓഫ് ആൻവിറ്റിയിലെ ആൻവിറ്റി ഇമ്മീഡിയറ്റ് ഓർ ഓർഡിനറി ആനുവിറ്റി ആനുവിറ്റി ഡ്യൂ ആൻഡ് ഡിഫേർഡ് ആൻവിറ്റി ടൈപ്സ് ഓഫ് ആനുവിറ്റിയിലെ അപ്പോൾ ആനുവിറ്റി എന്ന് പറയുമ്പോൾ ഈസ് എ ഫിക്സഡ് സം പെയ്ഡ് പീരിയോഡിക്കലി ഫിക്സഡ് സം പെയ്ഡ് പീരിയോഡിക്കലി അണ്ടർ സെർട്ടൈൻ സ്റ്റേറ്റഡ് കണ്ടീഷൻസ് ഈസ് കോൾഡ് ആസ് ആൻവിറ്റി

ഒരു ഫിക്സഡ് സമയം അടച്ചു കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുന്നുണ്ടെന്ന് പറയാം അതാണ് ഇനി നെക്സ്റ്റ് വൺ ഈസ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഓർഡിനറി ആനുവിറ്റി എന്നുള്ളതാണ് അപ്പം ഇന്ന് നമുക്ക് ഓർഡിനറി ആനുവിറ്റിയുടെ ഫോർമുല കൂടെ നോക്കി വയ്ക്കാം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കതിൻ്റെ പ്രോബ്ലംസിലേക്ക് കിടക്കാം ദെൻ ഫസ്റ്റ് വൺ ഇയേഴ്സ് ഓർഡിനറി അനുവിറ്റി ഇവിടെ നമുക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് യൂണിഫോം ആനുവിറ്റി ആനുവിറ്റി സെർട്ടൈൻ ആന്യൂവിറ്റി സെർട്ടൈൻ വീണ്ടും ക്ലാസ്സിഫൈ ചെയ്തിരിക്കുന്നു ഓർഡിനറി ആനുവിറ്റി ആനുവിറ്റി ഡ്യൂ ഡിഫേഡ് ഓർഡിനറി ആൻവിറ്റിസ് മറ്റൊരു ഓർഡിനറി അനുവിറ്റി ഇഫ് ദ പിരീയഡിക് പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പിരീഡിക് പേയ്മെൻറ്സ് ആർ മെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഈച്ച് പിരീഡ് ദ ആൻവിറ്റി ഇസ് കോൾഡ് എസ് ഓർഡിനറി ആൻവിറ്റി ഓർ ഇമ്മീഡിയറ്റ് ആൻവിറ്റി അതായത് നമ്മൾ ഓരോ വർഷവും അവസാനവും ഫിക്സഡ് സമ്മ് കറക്റ്റായിട്ട് പേയ്മെൻറ്റ് പിരീഡ് ഫിക്സ് ചെയ്തുകൊണ്ട് അടയ്ക്കുന്ന രീതിയാണ് നമ്മളെന്താ പറയുക ഓർഡിനറി ആൻവിറ്റി എന്ന് പറയുക അപ്പോൾ ഓർഡിനറി അൻവിറ്റിയിലേക്ക് നമ്മൾ അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് എത്തിയിരിക്കണം എന്താണ് ഓർഡിനറി ആന്യൂവിറ്റി അപ്പോൾ ദെൻ അവിടെ നമുക്കൊരു ഫോർമുല ക്രിയേറ്റ് ചെയ്യാനുണ്ട് ഓർഡിനറി അന്വിറ്റി ദെൻ അവിടെ നമുക്ക് എങ്ങനെയാണ് ആ ഫോർമുല ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം ഓർഡിനറി അന്വിറ്റി സപ്പോസ് ദാറ്റ് ആൻ ആൻവിറ്റി ഓഫ് റുപ്പീസ് എ ഈസ് പെയ്ഡ് ഇൻ ടു ആൻ അക്കൗണ്ട് ഇൻ ഈച്ച് പിരീഡ് അറ്റ് ദ റേറ്റ് ആർ പെർസെൻറ്റേജ് പെർ പിരീഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് if the payments are made at the end of each period that means n periods comma then the accumulated amount of annuity ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആൻവിറ്റി ഈസ് ഗിവൺ ബൈ എസ് സി സികൾ ടൂ അതായത് സാധാരണ നമ്മൾ അറിയാവുന്ന പോലെ തന്നെ ഓരോ വർഷവും ഒരു സെർട്ടീൻ എമൗണ്ട് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നു എ അതിന് എന്ന് പറയുന്നു ഇൻട്രസ്റ്റിന് ആർ എന്ന് പറയുകയാണെങ്കിൽ ദെൻ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ഓർ നമ്പർ ഓഫ് ടൈംസ് നമ്പർ ഓഫ് ടൈംസ് എന്നൊക്കെ പറയുന്നത് തന്നെയാണ് എൻ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഫോർമുല സെറ്റ് ചെയ്യണം ഓർഡിനറി ആൻവിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഓർഡിനറി അനുവിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എസ് സിസ് ഈക്വൽ ടു എസ് ഈസ് ഈക്വൽ ടു എന്താ ഫോർമുല എ ഇൻ ടു എ ഇൻ ടു വൺ പ്ലസ് വൺ പ്ലസ് ഐ ഓൾഡ്രേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ഐ ഡിവൈഡഡഡ് ബൈ ഐ ഒന്നുകൂടെ ഫോർമുല ഞാൻ പറഞ്ഞുതരാം എന്താ നോക്കാം അതായത് സം അതായത് ഞാൻ പറഞ്ഞു നൂറ് രൂപ വെച്ചിട്ട് അടയ്ക്കുകയാണെങ്കിൽ അഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സം എത്രയായിരിക്കും എത്രയായിരിക്കുമെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഓരോ വർഷം അടയ്ക്കുന്ന എമൗണ്ടിന് എ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു എ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു രണ്ടാമത് ഐ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിനെയാണ് ഐ എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് സാധാരണ രീതിയിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഉപയോഗിക്കാറുള്ള ആർ എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ ഐ എന്ന് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് ഐ നമുക്കറിയാം എൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടൈംസ് നമ്പർ ഓഫ് ടൈംസ് എന്നുള്ളതാണ് എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൻ ഇവിടെ തെറി ഫോർ ദി ഫോർമുല സം സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ സംസ് ഈക്വൽ ടു എ ഇ ഇൻ ടു വൺ പ്ലസ് ഐ ഓൾവേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ഐ നമ്മളോട് ചോദിക്കുകയാണ് ഒരു പ്രോബ്ലമൊക്കെ ചോദിച്ചിട്ട് ഇതുപോലെ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് ഇവിടെ എ ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് ആയിട്ട് തരികയാണ് എ ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് ദെൻ ആർ ഈസ് ഈക്വൽ ടു ഫൈവ്

റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ആർ ഈ സിക്വൽ ടു ഫൈവ് പേഴ്സെൻറ്റേജ് ആണെങ്കിൽ നമ്മൾ സാധാരണ ഐ എന്നുള്ളത് നമ്മൾ എന്താ കാണിക്കുക ഐ എ സീക്വൽ ടു ഈ പേഴ്സൻറ്റേജ് എന്ന് റിമൂവ് ചെയ്യണം ദാറ്റ് മീൻസ് ഫൈവ് ബൈ ഹൺഡ്രഡ് ഫൈവ് ബൈ ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ സീറോ പോയിൻ്റ് സീറോ ഫൈവ് എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ ഐ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഇവിടെ ആറിന് പകരം എന്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ ഐ എന്ന് ഡിനോട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ സാധാരണ നമ്മൾ എഴുതാറുള്ളത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആറാണ് എഴുതാറുള്ളത് അപ്പോൾ ഇവിടെ ആദ്യം നിങ്ങൾ ഫോർമുല കാണാതെ പഠിച്ചു വെക്കുക ഓർഡിനറി ആനുവിറ്റി കണ്ടുപിടിക്കാനുള്ള ഓർഡിനറി ആനുവിറ്റി പ്രകാരം ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ടോട്ടൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എസ്ഇ സിക്കൽ ടു എ ഇ ഇൻ ടു വൺ പ്ലസ് ഐ ഓൾസ് ടു എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ഐ ദൻ വൺ പ്ലസ് ഐ ഐ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ദാറ്റ് മീൻസ് ആർ ഇ സി കിൾ ടു ഫൈവ് പെർസെൻറ്റേജ് ഐ ഇ സിക്കൽ ടു സീറോ പോയിൻറ്റ് സീറോ ഫൈവ് ദെൻ സീറോ പോയിൻ്റ് സീറോ ഫൈവിലെ സീറോ പോയിൻ്റ് 0.5 one, no, one, 1 plus zero point, zero point 0.05 raised to 5 minus 1 divided by divided by i if 100 in 1 plus zero point zero 0.05 in Rebo 1.05 raised to 5 minus 1 മൈൻ ഡിവൈഡ് ബൈ സീറോ പോയിൻ്റ് സീറോ ഫൈവ് ദെൻ ഹൺഡ്രഡ് ഇൻറ്റു വൺ പോയിൻ്റ് സീറോ ഫൈവ് ഓൾറേസ് ടു ഫൈവ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക വൺ പോയിൻറ്റ് സീറോ ഫൈവ് ഓൾറേസ് ടു ഫൈവ് ദെൻ ഫൈവ് ടൈംസ് ഇത് വൺ പോയിൻ്റ് സീറോ ഫൈവ് ഇൻറ്റു വൺ പോയിൻറ്റ് സീറോ ഫൈവ് ഇൻറ്റു വൺ പോയിൻ്റ് സീറോ ഫൈവ് ഇൻറ്റു വൺ പോയിൻറ്റ് സീറോ ഫൈവ് ഫൈവ് ടൈംസ് വൺ പോയിൻ്റ് സീറോ ഫൈവിന് മൾട്ടിപ്ലൈ ചെയ്യാം ദൻ മൈനസ് വൺ ആ കിട്ടുന്ന ആൻസറിൽ നിന്ന് വൺ പോയിൻറ്റ് സീറോ ഫൈവ് റേസ് ടു ഫൈവ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന ആൻസറിൽ നിന്ന് വണ്ണ് മൈനസ് ചെയ്യുക ആ വണ്ണ് മൈനസ് ചെയ്തതിന് ശേഷം അതിന് ഡിവൈഡ് ബൈ സീറോ പോയിൻറ്റ് സീറോ ഫൈവ് ആ കിട്ടുന്ന ആൻസറിന് ഏത് മൾട്ടിപ്ലൈ ചെയ്യുക ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഹൺഡ്രഡ് ഇൻ ആ കിട്ടുന്ന ആൻസർ പോയിൻ ഫൈവ് 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 പോയിൻ്റ് ഫൈവ് ടു ഫൈവ് പോയിൻ്റ് ഫൈവ് ടു ഫൈവ് സിക്സ് ഇതാണ് കിട്ടുന്ന ആൻസർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു പോയിൻ്റ് ഫൈവ് സിക്സ് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ ഇതുപോലെ തന്നെ നമ്മൾ ആന്യ ഇപ്പോൾ ഓർഡിനറി ആണ് ഇനി നമ്മൾ ഓർഡിനറി ആന്യൂവിറ്റിയും അതുപോലെ തന്നെ ആന്യൂറ്റി ഡു എന്ന് പറയുന്നതിലെ ചില പ്രോബ്ലംസും കൂടെ നോക്കും അതുകൂടെ നമുക്കിതിൽ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഇന്ന് കൺക്ലൂഡ് ചെയ്യാം അപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക എന്തൊക്കെ ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ദെൻ ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് മെൻ ബൈ ആൻവിറ്റി വാട്ട് ഈസ് മെൻ ബൈ ആന്വിറ്റി എന്ന് പഠിച്ചിട്ടുണ്ട് ദെൻ ആൻവിറ്റിയിലെ പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് ആന്വിറ്റി എന്ന് പറഞ്ഞു ടൈം ഇൻ്റർവൽ എന്താ എന്താണെന്ന് പറഞ്ഞു അതായത് പേയ്മെൻറ്റ് പിരീഡ് പേയ്മെൻറ്റ് ഇൻറ്റർവെൽ എന്നതെല്ലാം നമ്മൾ ക്ലാസിഫൈ ചെയ്ത് തന്നിട്ടുണ്ട് ദെൻ അതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ആന്വിറ്റി കണക്കാക്കുന്നതെന്ന് പറയുന്നൊരു എക്സാമ്പിൾ സഹിതം അത് കണക്കാക്കിയിട്ടുണ്ട് ദെൻ നെക്സ്റ്റ് വണ്ണി ഈസ് ടൈപ്സ് ഓഫ് ആൻവിറ്റി ടൈപ്സ് ഓഫ് ആൻവിറ്റി ആൻവിറ്റി ഇസ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ ദറ്റ് ഈസ് ഓർഡിനറി ആൻവിറ്റി ദെൻ സെക്കൻഡ് വണ്ണി ഈസ് ആൻവിറ്റി ഇൻ ഡ്യൂ ആൻഡ് തേർഡ് വണ്ണിസ് ഡിഫേഡ് ആൻവിറ്റി ദെൻ ഇത്രയും ക്ലാസിഫൈ ചെയ്തതിനു ശേഷം വട്ട് ഈസ് ദ ഫോർമുല ഓഫ് ഓർഡിനറി ആൻവിറ്റി കുറച്ചുകൂടെ പ്രോബ്ലംസ് നമുക്ക് ഓർഡിനറി ആൻവിറ്റിയിൽ ചെയ്യാനുണ്ട് അപ്പോൾ സപ്പോസ് ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമേ അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഓർഡിനറി ആന്യൂറ്റി ഓർഡിനറി ആന്യുവിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല സമ്മേസിക്കൽ ടു എ ഇ ഇൻ ടു വൺ പ്ലസ് ഐ ഓൾവേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ഐ ഈ ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽസ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും നെക്സ്റ്റ് കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം ആന്യൂവിറ്റി ഡ്യൂ ആൻഡ് ഓർഡിനറി ആന്യൂവിറ്റിയിലും നമുക്ക് ചിലപ്പോൾ സിംഗിങ് ഫണ്ടോട് കൂടിയിട്ടുള്ള ചില പ്രോബ്ലംസ് കൂടെ ചെയ്യാനുണ്ട് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ പ്രോബ്ലംസിലേക്ക് കിടക്കാം Okay, thank you.